വഖഫ് ബോർഡ് നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്ന കാര്യത്തിൽ പിണറായി വിജയൻ യു ടേൺ അടിക്കുകയാണ് എന്ന നിലയിൽ ആക്ഷേപവുമായി ഒരു വശത്ത് യു ഡി എഫ് അണികൾ സജീവമായി തന്നെയുണ്ട് സമസ്ത നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ അത് പി എസ് സിക്ക് വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്നും വിശദമായ ചർച്ചയുണ്ടാകുമെന്നും പിണറായി വിജയൻ പറഞ്ഞത് സർക്കാരിൻ്റെ കീഴടങ്ങലാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതേസമയം പിണറായി വിജയൻ നടത്തിയത് അത്യുഗ്രമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു എന്നതിൻ്റെ തെളിവായാണ് സമസ്തയുടെ നേതാവ് ജിഫ്രി തങ്ങൾ തങ്ങൾ ലീഗിനൊപ്പം സമരത്തിനില്ല എന്നുള്ള പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് സമസ്തയുടെ യോഗത്തിനു ശേഷം ലീഗുമായി യോജിച്ച് ഈ വിഷയത്തിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തങ്ങൾ ഇല്ല എന്നും മുഖ്യമന്ത്രി പിണറായി വിജയനിൽ തങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസമാണ് എന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു വയ്ക്കുമ്പോൾ അത് സമസ്തയുടെ നിലപാടായി പുറത്തു വരുമ്പോൾ ഇന്നോളം ലീഗ് പറയുന്നതിനെ മറുത്തൊന്നും പറയാതിരുന്ന സമസ്ത അല്ലെങ്കിൽ സമസ്ത പറയുന്നത് മറുത്തൊന്നും ചെയ്യാതിരുന്ന ലീഗ് അത് രണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്കാകുന്നു എന്ന വളരെ കൃത്യമായ ഒരു അവസ്ഥ വന്നിരിക്കുന്നു അതായത് ലീഗ് രാഷ്ട്രീയത്തിൽ ഇന്നോളമില്ലാത്ത പ്രതിസന്ധി സമസ്തയുടെ ഉറച്ച നിലപാടിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ സർജിക്കൽ സ്ട്രൈക്കിൽ കൂടി സാധിച്ചിരിക്കുന്നു ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനം പി എസ് സിക്ക് വിടുന്ന കാര്യത്തിൽ സർക്കാർ പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ ഇതുവരെ ഉറച്ചു നിന്നിരുന്ന പിണറായി വിജയൻ എന്തിനാണ് സമസ്ത നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം പിന്നോട്ട് പോയത് ഞങ്ങൾ പ്രതിപക്ഷം നേരത്തെ ഇതൊക്കെയല്ലേ പറഞ്ഞിരുന്നത് ഇപ്പോഴെങ്കിലും ഈ ബുദ്ധി ഉദിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് കർക്കശക്കാരനായ പിണറായി വിജയന്റെ പരാജയത്തെ ഒരു വശത്ത് ആഘോഷിക്കുമ്പോൾ അത് ലീഗ് രാഷ്ട്രീയത്തിന് ഉണ്ടാക്കാൻ പോകുന്ന നഷ്ടം എന്താണ് എന്നുള്ളതിൻ്റെ കണക്കെടുപ്പ് തുടങ്ങാനുള്ള ദിവസം കൂടിയാണ് അത് എന്ന് തിരിച്ചറിയാൻ ഈ യു ഡി എഫ് രാഷ്ട്രീയത്തിലെ അധികാരന്മാർക്ക് സാധിക്കാതെ പോയിരുന്നു പക്ഷേ ലീഗുകാർക്കത് നന്നായി അറിയാമായിരുന്നു സമസ്ത നേതാക്കളെ മാത്രം വിളിച്ച് മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നു അത് ലീഗിനെ വെട്ടാനുള്ള കൃത്യമായ രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് ലീഗ് രാഷ്ട്രീയത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ചർച്ചയെയും ആ നിലപാടിനെയും പ്രതിരോധിക്കാൻ അപ്പോൾ തന്നെ ലീഗ് നേതൃത്വം കച്ചകെട്ടി മുൻ രംഗത്തിറങ്ങിയത് പക്ഷേ ലീഗിൻ്റെ പ്രതീക്ഷകളെ അപ്പാടെ ഇല്ലാതാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയിൽ പൂർണ്ണ വിശ്വാസമാണ് തങ്ങൾക്ക് എന്നുള്ള നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി സമരത്തിനോ നിയമ പോരാട്ടങ്ങൾക്കോ തങ്ങളില്ല എന്നുള്ള ഉറച്ച നിലപാട് സംസ്ഥയുടെ യോഗത്തിന് ശേഷം ജിഫ്രി തങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ വഖഫ് ബോർഡ് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ആശങ്കകൾ പരിഹരിക്കാമെന്ന മുഖ്യമന്ത്രിയുടെ വാക്ക് വാഗ്ദാനം സമസ്ത ഏറ്റെടുക്കുമ്പോൾ ലീഗ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുക തന്നെയാണ് ചെയ്യുന്നത് സമസ്ത എന്ന സംഘടനയുടെ സർവ ആശീർവാദവും എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്ന ലീഗ് രാഷ്ട്രീയത്തിന് ഈ വഖഫ് ബോർഡ് നിയമന വിഷയത്തിൽ ചുവട് പിഴയ്ക്കുന്നുണ്ട് അതിലേക്കുള്ള സൂചനകൾ ഇപ്പോൾ സമസ്തയുടെ നിലപാടോടുകൂടി വ്യക്തമാകുന്നു പിണറായി വിജയന്റെ കൃത്യമായ രാഷ്ട്രീയ തന്ത്രം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നുവെന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാം